നമുക്കേറ്റവും സങ്കടകരമായ കാര്യം ഞാൻ ഇദ്ദേഹത്തെ എവിടെയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേട്ടത് എന്ന് ഓർമ്മിക്കുമ്പോൾ പഴയ ഫയലുകൾ തെരഞ്ഞപ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 24-ൻ്റെ 5-ാം വാർഷിക വേളയിൽ ഈ നവീൻ ബാബു ഒരു അതിഥിയായി കാസർഗോഡ് പങ്കെടുത്തിരുന്നു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന ഞങ്ങളുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അന്ന് ഡെപ്യൂട്ടി കളക്ടർ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹം കാസർഗോട്ടെ ADM ആയിരുന്നു. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 24-ൻ 5-ാം വാർഷിക ദിനത്തിൽ കാലിക പ്രസക്തമായിട്ടുള്ള സമൂഹത്തിലേറെ പ്രാധാന്യപ്പെട്ട ഒരു ക്യാമ്പയിനാണ് 24 ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്. ഈ വനിതകൾക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾക്കുൾപ്പെടെ അവരുടെ സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ് 24 ഏറ്റെടുത്തത്. അതിൻ്റെ കാസർഗോട്ടെ പരിപാടിയാണ്, അതിൻ്റെ പരിശീലനമാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിശീലനം ഇതിനകം തന്നെ തുടക്കമായിട്ടുണ്ട്. നമ്മൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ NSS യൂണിറ്റുമായി സഹകരിച്ചാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. തുടർച്ചയായി ഇനി തുടർന്ന് ഇത്തരത്തിൽ പരിശീലന പരിപാടികൾ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ളത് കെ നവീൻ ബാബുവാണ്, കാസർഗോഡ് ADM ആണ്. അതോടൊപ്പം തന്നെ 3 പരിശീലകർ നമുക്കുണ്ട്. ഈ രംഗത്ത് വർഷങ്ങളായിട്ട് പരിചയസമ്പന്നുള്ള അനിൽകുമാറുണ്ട്, അവരുടെ സഹപരിശീലകരുൾപ്പെടെയുണ്ട്, NSS വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട്. ആ രീതിയിൽ വളരെ വിപുലമായിട്ടാണ് 24 ഈ പരിപാടി ആരംഭിക്കുന്നത്. പിന്നീട് പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കും. ക്ലബ്ബുകൾ, വായനശാലകൾ, കുടുംബശ്രീകൾ ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കും. അതിൻ്റെ തുടക്കം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. അതിൻ്റെ തുടക്കമാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധി കൂടി നമ്മൾ ചേരുന്നുണ്ട്. ഈ ക്യാമ്പസിൽ ഈ പരിപാടിയുടെ ഒരു പ്രാധാന്യം ഇനിയിപ്പോൾ തുടർച്ചയായി ക്യാമ്പസുകൾ കൂടി ഇതിനെ ഒരു ഭാഗമാകേണ്ടതില്ല, എന്താണ് തോന്നുന്നത്? മനസ്സന്നാവട്ടെ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഹാറ്റ്സ് ഓഫ് ടു ടീം 24. കാരണം ഇത്തരത്തിൽ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്ത്രീകളുടെ സുരക്ഷയും കുട്ടികളുടെ സുരക്ഷ എന്നത്. അതിന് മുന്നോടിയായിട്ട് ഇവരുടെ 5-ാം വാർഷികത്തിൽ തന്നെ ഇത്തരത്തിൽ വളരെ ഒരു മികച്ച ഒരു പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്തതിന് എനിക്ക് ആശംസ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ തുടങ്ങി വെച്ചത് ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കോളേജ് തലത്തിലും വിദ്യാർത്ഥികളും തീർച്ചയായും നല്ല ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം കോളേജിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കുറേ എന്താ പ്രേമവും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വന്നിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ അതിക്രമം നേരിടുകയാണ്. അത്തൊരു സാഹചര്യത്തിൽ 24-ൻ്റെ ഈ നീക്കം വളരെ മികച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ എന്നെയും എൻ്റെ NSS കുടുംബാംഗങ്ങളെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഹാറ്റ്സ് ഓഫ്, ആശംസകൾ. എന്തായാലും തീർച്ചയായും 24 ഇതിവിടെ ആരംഭിക്കുകയാണ്. ഇനി തുടർച്ചയായി ഇതിൻ്റെ തുടർ പരിപാടികൾ എന്ന നിലയിൽ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം പരിശീലന പരിപാടികൾ വനിതകൾക്കായി, യുവതികൾക്കായി ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകളുടെ സ്വയം പ്രതിരോധ ശേഷി കരുത്തുറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഷിക ദിനത്തിൽ 24-ൻ്റെ ദൗത്യത്തിന് തുടക്കമായത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ 70-ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. ദുരന്ത നിവാരണത്തിന് വനിതകളെ സജ്ജമാക്കുക കൂടിയാണ് പരിശീലനത്തിൻ്റെ ലക്ഷ്യം. വനിതകളുടെ സ്വയം പ്രതിരോധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങളും അവരുടെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും ആയിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും സ്വയം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. കാരണം സമൂഹം ഒരിക്കലും തളികയിൽ വെച്ച് നീട്ടിയതല്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും. കോളേജ് മൈതാനത്ത് 1.5 മണിക്കൂർ നീണ്ടുനിന്ന പ്രത്യേക പരിശീലനം മികവുറ്റതായിരുന്നു. വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ പോലും അക്രമങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശാരീരിക ബലത്തിനും അതുപോലെ തന്നെ മനോധൈര്യത്തിനും ഇതൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 5-ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേക്ക് മുറിച്ചായിരുന്നു ബ്യൂറോയിൽ ആഘോഷം. കാസർഗോഡ്.